சக்தி நல்கே தேகம் வேகம் வரே நமி சேகம் ஆத்மா விருந்து தொடே நமி ஆராதனை என்னே சுவே വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുലിഖിതം വീണ്ടും ദൈവരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശം എന്നരുളിച്ച് ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും പ്രൈസ് പ്രേസലാൻ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഏഴാം തിരുലഹിതം കർത്താവേ ഞാൻ ഉച്ചത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ ഞാൻ ഉച്ചത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ ഹാല പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ ബൈബിൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗമാണ് ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇടുക്കിയിൽ നിന്നാണ് സെൻ ഷാജി എന്ന ഈ കുട്ടി കുട്ടിയുടെ അനുഭവം രേഖപ്പെടുത്തുന്നത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ പേര് ഷെൻ ഷാജി ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ച വലിയൊരു ദൈവാനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി എനിക്ക് ആഹാരം കഴിച്ചാൽ വയറിന് വലിയ അസ്വസ്ഥതയും വേദനയും തലവേദനയും ഛർദിയുമായിരുന്നു കൂടാതെ എൻ്റെ കൺപീലി മുഴുവനും പെട്ടെന്ന് പൊഴിഞ്ഞു പോയി പല മരുന്നുകളും കഴിച്ചെങ്കിലും പല ആശുപത്രികളിൽ പോയെങ്കിലും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല അങ്ങനെ ഈ അസുഖങ്ങൾ നിമിത്തം ഞാൻ വളരെ ബുദ്ധിമുട്ടിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വചന പ്രഘോഷണം നടക്കുന്ന കാര്യം ഞങ്ങളുടെ അടുത്തുള്ളവർ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഷാലോം ചാനലിൽ സ്ഥിരമായി അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ കണ്ട് മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കൈകൾ ഉയർത്തി ഉറക്ക സ്തുതിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഫലമായി എൻ്റെ രണ്ട് അസുഖങ്ങളും പരിപൂർണമായി എന്നിൽ നിന്ന് വിട്ടുപോയി ഇന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി സ്കൂളിൽ പോകുന്നു എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു ഹാലേലുവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടി ദൈവ വചനത്തിൽ വെളിപ്പെടുത്തിയ മാർഗങ്ങൾ നിഷ്കളങ്കമായി സ്വീകരിച്ച് ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായി ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കൺപീലികളെല്ലാം പൊഴിഞ്ഞു പോയി വലിയ മനോവിഷമത്തിലും വേദനയിലുമായിരുന്നു ആ കുട്ടി സ്കൂളിൽ പോകാൻ പോലും വളരെ മടിപിടിച്ച അന്തരീക്ഷമായിരുന്ന കുട്ടിക്കുണ്ടായിരുന്നത് എന്നാൽ യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിക്കുകയും വചന അനുസരിച്ച് ദൈവത്തെ ഉറക്കെ ആരാധിക്കുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായി കർത്താവ് വീണ്ടും കൺപീലികൾ മുളപ്പിച്ച് ആ കുട്ടിയെ അനുഗ്രഹിച്ച് ഹലേ ലയ്യ ഹലിയിലൂയ്യ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സമയം ഇരു കാര് ഉയർത്തി എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ ഓ പിതാവേ പുത്രനായ യേശുരൻ നാമത്തിൽ ഈ സമൂഹം മുഴുവനും അനുഗ്രഹം പ്രാപിക്കട്ടെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം തിരലഗിതം ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും ഈ വചനപ്രകാരം ഈ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമാറാകട്ടെ ഓ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരലഗിതം അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ മലാക്കി പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ മൂന്നാം തിരുലഹിതം ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടിമതിക്കും അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെ ആയിരിക്കും ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന എല്ലാ നാരകീയ സേനകളും ദുരാത്മ സംഘങ്ങളും അന്ധകാരൂഹങ്ങളും ഇവർ ദൈവവചനം കേട്ട് ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സ ശക്തികളും യേശുനാമത്തിൽ ഇപ്പോൾ ചാമ്പലായി പോകട്ടെ സങ്കീർത്തന പുസ്തകം എഴുപത്തിനാലാം അധ്യായം പതിമൂന്നും തിരുലങ്കിതങ്ങൾ കർത്താവെ അവിടുന്ന് ശക്തിയാൽ കടലിനെ വിഭജിച്ചു അവിടുന്ന് സമുദ്രത്തിലെ ഭീകര ശബ്ദങ്ങളുടെ തലകൾ പലർന്നു ലവിയാദിനെ അവിടുന്ന് തകർത്തു മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ഇരയായി ഇട്ടു കൊടുത്തു ഈ വചനശക്തിയാൽ ഈ ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുനാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു വിട്ടുമാറി പോകട്ടെ ആരാധന 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 പരിശുധാത്മാവെ സ്പർശിക്കണമേ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ തളർന്ന മനസ്സുകളെ സ്പർശിക്കണമേ ഓരോ രോഗികളെ സ്പർശിക്കണമേ പരിശുധാത്മാവേ ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം തളർന്നു പോയ ആത്മാക്കളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് പുതുജീവൻ നൽകണമേ ഹാലലൂയ്യ ഹാലൂയ്യ കുഞ്ഞുങ്ങളെ പ്രത്യേക സ്പർശിക്കണമേ കർത്താവ് സമർപ്പിത സമൂഹങ്ങൾ അവിടുന്ന് ആശീർവദിക്കണമേ ഈ വചനം കേൾക്കുമ്പോൾ ക്ഷീണമോ മടുപ്പോ ഉറക്കമോ അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിനും നാമത്തിൽ ക്ഷീണങ്ങൾ വിട്ടുമാറി പോവട്ടെ വിട്ടുമാറിപ്പോകട്ടെ ഹാലലൂയ്യേശുവേ ആരാധന ആരാധന യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഹാലേ ലു സങ്കീർത്തന പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായം ഏഴാമത്തെ തിരുലഹിതം ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമരുളണമേ ദൈവവുമായി ഇടപെട്ട് ഇടപെട്ട് അനവധി തവണ ദൈവത്തോട് ഇടപെട്ട് ദൈവാനുഭവത്തിൻ്റെ ഒരു മേഖലകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവഭൈതൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു ആത്മീയ സത്യത്തെ ഏറ്റു പറയുന്ന വചനഭാഗമാണ് സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായം ഏഴാമത്തെ തിരുലിഖിതം ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ എനിക്കുത്തരമറിയണമേ ഇതിനു മുമ്പ് ഈ ദൈവ പൈതൽ തൻ്റെ ജീവിതത്തിലെ വളരെ സങ്കീർണത നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച് ദൈവം ഇടപെട്ടതിന് ഓർമ്മയായി ഇറക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുകയാണ് ദൈവമേ ഇനിയും ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമൊരുണമേ പ്രിയ ദൈവ പൈതലേ നീ ദൈവാനുഭവത്തിൻ്റെ മേഖലകളിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പണി കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിന്റെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവവചനം വചനം കാണിച്ചു തരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ മാർഗമാണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുക വാ തുറന്ന് അതരം തുറന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം ഉച്ചത്തിൽ പാട്ടുകൾ പാടണം ഉച്ചത്തിൽ നന്നായി കൈത്താളം കൊട്ടണം ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉത്സാഹത്തോടെ ഉച്ചത്തിലും ശക്തിയോടെയും ചെയ്ത് കൂടുതൽ കൂടുതൽ ദൈവാനുഭവത്തിലേക്ക് വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് ആലിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ആത്മീയ പൈതലാണെങ്കിൽ ആ ആത്മീയ പൈതൽ എന്ത് ചെയ്യണം ഇപ്പോൾ എനിക്കിതെല്ലാം ഉണ്ട് ഇതൊക്കെ മതി എന്ന് ചിന്തിച്ചിരുന്നാൽ പോരാ ആ ആത്മീയ പൈതൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട കുറച്ചും കൂടി ഉന്നതമായൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കണം അതാണ് വിശുദ്ധ മത്താൻ സുവിശേഷം പതിമൂന്നാം അധ്യായം നാല്പത്തിയഞ്ചും നാല്പത്തിയാറും തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ് വീണ്ടും ദൈവരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശം ഹാലിലൂയ്യ ഇപ്പോൾ നിന്റെ കയ്യിൽ കുറച്ച് രക്തങ്ങളുണ്ട് ചെറുപ്പം തൊട്ട് പഠിച്ചതും വേദവാഴ ക്ലാസ്സിൽ പഠിച്ചതും അങ്ങനെ നമ്മൾ ശീലിച്ചതുമായ കുറച്ച് രത്നങ്ങൾ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട വിലപിടിച്ച ചില ബോധ്യങ്ങൾ നമ്മുടെ കൈകളിൽ ഇരിപ്പുണ്ട് എന്നാൽ വചനം പഠിപ്പിക്കുകയാണ് വീണ്ടും ദൈവരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി തിളങ്ങുന്ന കുറച്ചും കൂടി മെച്ചപ്പെട്ട കുറച്ചും കൂടി ശ്രേഷ്ഠമായ ഉന്നതമായ രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് സദൃശം എന്നിട്ട് നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് അവൻ നല്ല രത്നങ്ങൾ കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അവ കരസ്ഥമാക്കുന്നു അല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലെ ദൈവവചനം പഠിക്കുന്നവര് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് മതി മതി എന്ന് ചിന്തിച്ചിരിക്കരുത് പ്രാർത്ഥിക്കുന്നവര് എനിക്ക് കുറച്ചൊക്കെ രീതികൾ അറിയാം ഇതൊക്കെ മതി എന്ന് ചിന്തിച്ചിരിക്കരുത് ഇതിനും അപ്പുറത്ത് വിലയേറിയ ട്രഷേഴ്സ് വലിയ നിധികൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നല്ലത് കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് നീതി മറിഞ്ഞിരിക്കുന്ന വയൽ വാങ്ങുന്നവനെ പോലെ ആയിരിക്കണം ആത്മീയ രംഗത്ത് നീങ്ങുന്ന എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ രീതികളെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തിരുലിഖിതങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് അല്ലെ വയ്യ ഇപ്പോൾ നമുക്ക് കുറച്ച് രീതികൾ അറിയാം ഇപ്പോൾ നമ്മൾ ചില രീതികൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ ദൈവാനുഭവത്തിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇത് മറ്റൊരു മേഖല കാണിച്ചു തരുകയാണ് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണം ഹാലി ലൂയ്യ ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി നന്നായി കൈകൊട്ടാനും പാട്ടുപാടാനും ദൈവത്തെ ഉറക്കം സ്തുതിക്കാനും ആരംഭിച്ചു അപ്പോൾ ചില ആളുകൾ എന്നോട് പറയുകയാണ് എല്ലാറ്റിനും ഒരു പരിധി വേണം ഒരു മിതമായ ഒരു മര്യാദയ്ക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെയൊക്കെ മതി അങ്ങനെയല്ല നമ്മൾ കണ്ടമാനം ശക്തിയോടെയൊന്നും ഇങ്ങനെയൊന്നും ശക്തിയോടെയൊന്നും ഒന്നും കൊട്ടേണ്ട ആവശ്യമില്ല പതുക്കെ പതുക്കെ നോക്കിയും കണ്ടും ഒക്കെ പതുക്കെ ചെയ്താൽ മതി എന്നിട്ട് അവർ പറയുകയാണ് എല്ലാറ്റിനും ഒരു പരിധി വേണം കണ്ടമാനമാണ് ശക്തിയോടെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ശക്തിയോടെ ഒന്നും ഇങ്ങനെ ഒച്ചത്തിൽ ഒച്ചയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവ ആലോചന ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന വചനമാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത് വചനം പഠിപ്പിക്കുകയാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനുമുപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പരിധി വെക്കരുത് എത്ര വിളിച്ചപേക്ഷിച്ചാലും എത്ര സ്തുതിച്ചാലും എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല അവിടുന്ന് അതിനും ഉപരിയാണ് ഹാല ലിയ അവിടുന്ന് അതിനും ഉപരിയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് എന്നെ ഒരുപാട് സ്പർശിച്ച ഒരു വചനമാണ് സർവ്വശക്തിയോടും കൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയും മുള്ള കഴിവ് മുഴുവൻ ഉപയോഗിക്കണം കൈയടിക്കാൻ പറ്റും നന്നായിട്ട് കൈയടിക്കണം പാട്ട് പാടാൻ കഴിവുള്ളവർ നന്നായിട്ട് പാട്ട് പാടണം സ്തുതിക്കാൻ കഴിവുകൾ നന്നായിട്ട് സ്തുതിക്കണം സർവ്വശക്തിയോടും കൂടെ നമ്മുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവിൻ എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തുകയില്ല അവിടുന്ന് അതിനും ഉപരിയാണ് ഇത് അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ആത്മാവ് വെളിപ്പെടുത്തുന്ന മറ്റൊരു വചനഭാഗമാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ മൂന്നാമത്തെ തിരുലിഖിതം ദാവീദ് രാജാവ് ദൈവത്തിന് വളരെ പ്രിയങ്കരനായ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിയേഴ് മൂന്ന് പഠിപ്പിക്കുന്നത് അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ കരടുകളുമായും അവൻ വിളയാടി ദാവീദിൻ്റെ വിളയാട്ടം ഈ കോലാട്ടിൻ കുട്ടികളോട് നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ഈ പൂച്ചേനെ എലീനെ ഒക്കെ ആയിട്ട് കളിയാടുന്നത് പോലെ അല്ലെങ്കിൽ മൊയിലിൻ്റെ കുഞ്ഞിനെയൊക്കെ പിടിച്ച് കളിയാടുന്നത് പോലെ ദാവീദിന് കളിയാടാൻ കിട്ടിയത് സിംഹങ്ങളെയാണ് അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്നതുപോലെ കരടികളുമായും അവൻ കളിയാടി അവൻ്റെ വിളയാട്ടം സിംഹങ്ങളോടും കരടുകളോടും കൂടെയായിരുന്നു ചെവിക്ക് പിടിക്കുകയറിയ ജടക്ക് പിടിക്കുക വലിച്ചടിക്കുക കൊല്ലുക വലിച്ചു കീറുക ഇങ്ങനെയുള്ള ഓരോ രീതികളിലൂടെ ദാവീത് പോവുക ഞാനെന്ന് അതിശയിച്ചു ദൈവമേ നമ്മളെപ്പോലെ ഒരപ്പനും ഒരു അമ്മയ്ക്കും ഒരു മനുഷ്യ കുഞ്ഞായി ജനിച്ചതാണ് ദാവിയത് എന്നാൽ ശക്തി ഒരു സിംഹത്തെ ജടക്കി പിടിച്ച് വലിച്ചടിച്ച് കൊന്ന് അതിനെ വലിച്ചു കീറി കളയാനുള്ള അത്ഭുത ശക്തി എങ്ങനെ ദാവീതിൻ്റെ ജീവിതത്തിലേക്ക് പ്രവഹിച്ച് എങ്ങനെ ദാവീദിന് ഈ അത്ഭുത ബലം ഈ അമിത ബലം ഈ അമിത ശക്തി എങ്ങനെ വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തിയേഴാം അധ്യായം അഞ്ചാം തിരുലിഖിതം വലിയ ഹിമാലയ പർവ്വതം പോലെ നിന്ന ഭീമാകരനായ ഗോലിയാത്തെന്ന മല്ലനോട് എതിർക്കുന്ന ദാവീദിനെ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യം ചിത്രീകരിക്കുന്നുണ്ട് അവൻ അത്യുന്നതനോട് വിളിച്ചപേക്ഷിച്ചു തൻ്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടെ അവൻ്റെ വലത് കരത്തെ ശക്തിപ്പെടുത്തി ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത് സാധാരണ നമ്മൾ കുടിക്കുന്ന ഭക്ഷണത്തിന്റെ ശക്തി അല്ല ദാവീതിൻ്റെ മേൽ വിളയാടിയിരുന്ന ശക്തി സ്വർഗത്തിൽ നിന്ന് ഒരു ശക്തി ദൈവം ഇറക്കി കൊടുത്ത് അവൻ തൻ്റെ ജനത്തിൻ്റെ അവമാനം നീക്കുന്നതിന് ഒരു മല്ലനെ കൊല്ലുന്നതിന് അവൻ്റെ വലത് കരത്തെ അവൻ ശക്തി കൊണ്ട് ബലപ്പെടുത്തി ഹാലൽവിയ അവൻ അതിനുമുമ്പ് ചെയ്തത് അവൻ അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദാവീത് ഈ ഈ ഒരു പ്രാർത്ഥന വഴിയാണ് അവൻ ശക്തി പ്രാപിച്ചത് എൻ്റെ ചിന്ത എങ്ങനെ ദാവീതിന് ഇങ്ങനെ ബലം കിട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തുടർന്ന് വചനഭാഗങ്ങൾ അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു പരമാശന പുസ്തകത്തിൽ നാൽപ്പത്തേഴാം അധ്യായം എട്ട് തൊട്ട് പതിനൊന്ന് വരെ തിരുലങ്കിതങ്ങൾ അവൻ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതനെ പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു പൂർണ്ണ ഹൃദയത്തോടെ മുഴുവൻ ശക്തിയോടെ എല്ലാ കഴിവും ഉപയോഗിച്ച് കയ്യടിക്കാനോ തുള്ളിച്ചാടാനോ പാട്ട് പാടാനോ കൈത്താളം കൊട്ടാനോ എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ നിനക്ക് ജീവനും ജീവിതവും തന്ന് നിനക്ക് അസ്തിത്വം തന്ന് നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിട്ടുള്ള നിൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ നീ നിൻ്റെ ജാടയും ആടയെല്ലാം കൂടെ ഉപേക്ഷിച്ച് എളിമപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് മുഴുവൻ ശക്തിയോടെ സർവ്വശക്തിയോടെ പാട്ടുപാടി സ്തുതിച്ചും കർത്താവിനെ ആരാധിച്ചാൽ അവിടെ സ്വർഗത്തിൻ്റെ അത്ഭുതമായ ഒരു ിഷേകം ആ അവസ്ഥയിലേക്ക് വ്യാപരിക്കും എന്ന് തന്നെ തിരുലഖിതം പഠിപ്പിക്കുകയാണ് അവൻ പൂർണ്ണ ഹൃദയത്തോടെ തൻ്റെ സ്രഷ്ടാവിനെ ആരാധിക്കുകയും സ്തുതി പാടുകയും ചെയ്തു ഒൻപതാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം ശബ്ദമുഖരിതമായി ഹാലു ദാവീദ് ഒരു ആരാധന സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് ദാവീദ് ഒരു ദൈവത്തിൻ്റെ ജനത്തിന് നേതൃത്വം കൊടുത്ത് ദാവീദ് ജനത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ ശുശോഷയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ അവര് ഗാനങ്ങളും പാട്ടുകളും സ്തുതിപ്പുകളെല്ലാം ചെയ്ത് വചനം പഠിപ്പിക്കുകയാണ് ഉദയത്തിന് മുമ്പ് തന്നെ അവർ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ സ്ഥലം ശബ്ദ മുഖരിതമായി നമ്മൾ ശബ്ദങ്ങൾക്കും അലർജി പാടില്ല ആത്മീയ കാര്യങ്ങൾക്ക് ശബ്ദം ഇത്തിരി ഉണ്ടായാൽ എന്താ കുഴപ്പം നിങ്ങൾ മറിച്ചൊരു രീതി ഒന്ന് പ്രാക്ടീസ് ഒന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ പ്രീസ് വിശുദ്ധ സ്ഥലം ഇവരുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നപ്പോൾ ശബ്ദമുഖരീതമായി മിക്ക പ്രവചനത്തിലും ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും മിക്ക പ്രവചനത്തിൽ രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുലിഖിതം അവസാന നാളുകളിൽ ഒരു അവശിഷ്ട ഭാഗത്തെ ദൈവം ശേഖരിക്കും വിശുദ്ധിയുള്ളവരും സത്യതന്ത്രമുള്ളവരും ദൈവത്തിന് പ്രിയം നിറഞ്ഞവരുമായ കുറച്ച് പേര് അവശേഷിക്കുമെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരിക്കുമെന്നും ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ട് അത് നമ്മൾ വായിക്കുന്നത് മിക്ക പ്രവചനത്തിൽ രണ്ട് പന്ത്രണ്ടിലാണ് യാക്കോബേ ഞാൻ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും ശബ്ദ മുഖരിതമായ ഒരു സമൂഹമായിരിക്കും അത് പ്രീസലാട്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം ഒരുമിച്ച് കൂടുന്ന സമൂഹം മൂകത ബാധിച്ച ഒരു സമൂഹമായിരിക്കുകയില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ് ആലയിൽ ആട്ടിൻപറ്റം പോലെയും മേച്ചിൽ സ്ഥലത്തെ കാലിക്കൂട്ടം പോലെയും ആയിരിക്കും അവർ അവർ ശബ്ദമുഖരിതമായ ഒരു സമൂഹമായിരിക്കും മലാക്കി പ്രവചനത്തിൽ നാലാമതിയെ രണ്ടാം വാക്യം എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അവൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് ഓടിയിറങ്ങി വരുന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ നാല് വരളത്തിൽ ലഖിതങ്ങൾ എന്താണ് ദൈവഭവനത്തിലെ വ്യവസ്ഥിതി ഒരു ദൈവ പൈതന്റെ കുടുംബത്തിൽ എന്താണ് വ്യവസ്ഥിതി ഉണ്ടാകേണ്ടത് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഇതാ എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ഒന്ന് തൊട്ട് നാലു വരെ തിരുലഹിതങ്ങൾ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പാടിപ്പുകഴ്ത്തിവിൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അറിയാവുന്ന സിമ്പിളായ നല്ല നല്ല ആൽമീ ഗീതങ്ങൾ എടുത്ത് ഉച്ചത്തിൽ പാടി പാടിപ്പുകഴ്ത്തണം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദേവാലയ ഗീതങ്ങൾ പാടി പാടി ഉച്ചത്തിൽ പാടി പാടി വലിയ ആരവങ്ങളായി ദൈവസന്നിധി ഉയർത്തി ആഹ്ലാദ ആരവങ്ങളോടെ ബലിയർപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം സങ്കീർത്തന പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ആറാം വാക്യം പഠിപ്പിക്കുകയാണ് ഞാൻ ആഹ്ലാദ ആരവങ്ങളോടെ എൻ്റെ കർത്താവിൻ്റെ കൂടഹാരത്തിൽ അവിടത്തേക്ക് അർപ്പിക്കും ബലി അർപ്പിക്കുമ്പോൾ അങ്ങനെ മിണ്ടാകാൻ നിൽക്കരുത് ആഹ്ലാദാരവങ്ങളോടെ പാടി പാടി ബലികളർപ്പിക്കണം പ്രീസലോൾ സന്ധ്യാപ്രാർത്ഥന ദേവാലയ കർമ്മങ്ങൾ ജനം ഒരുമിച്ച് കൂടുമ്പോൾ ഫാമിലി യൂണിറ്റിന് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൂടുമ്പോൾ സെൽ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടുമ്പോൾ ഗീതങ്ങളും പാട്ടുകളും കീർത്തനങ്ങളും ആലപിച്ച് പാടി സ്തുതിച്ച് അത് ആഹ്ലാദാരവങ്ങൾ ഉയരുന്ന കൂട്ടായ്മകളാക്കി രൂപാന്തരപ്പെടുത്തണം പ്രീസലാട്ട് ഉച്ചത്തിൽ പാടിപ്പ് കെടുത്തുവിൻ നമ്മുടെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ തപ്പ് കൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ അമ്മാവാസിയിലും നമ്മുടെ ഉത്സവ പൗർണമിയിലും കാഹളമോതിവിൻ എന്തെന്നാൽ അത് ഇസ്രായേലിന് ചട്ടവും യാക്കോബിന്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഇസ്രായേലിന് ചട്ടമാണത് ചട്ടം എന്ന് പറഞ്ഞാൽ നിയമം യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണം പ്രമാണം കൽപ്പന പത്ത് പ്രമാണങ്ങൾ പറഞ്ഞാൽ പത്ത് കൽപ്പനകൾ അപ്പോൾ ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല കർത്താവ് ജീവിക്കുന്ന ദൈവം തൻ്റെ ജനത്തിനും നൽകിയ കൽപ്പനയാണത് ഇത് എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് പ്രമാണമാണത് കല്പനയാണത് ഹാലലിയ സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തഞ്ച് ഇരുപത്തേഴ് എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ ഹാലയിലൂ എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് അനേക വിധത്തിലുള്ള അറിയാം നമ്മൾ ഉച്ചത്തിൽ പാടണമെന്നും ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണമെന്നും ഉച്ചത്തിൽ കൈത്താളം കൊട്ടണമെന്നും ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്നും ആഹ്ലാദ ആരവങ്ങളോടെ ബലികൾ അർപ്പിക്കണമെന്നും വചനം നിർദ്ദേശിക്കുകയാണ് ഈ ഒരു അഭിഷേകം ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധിക്കട്ടെ ഓ ദൈവമേ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് ഈ സമയം അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരികെ വന്നാലും ഓ കർത്ത ഉണർന്ന് എഴുന്നേൽക്കണമേ അങ്ങയുടെ ജനത്തിന് മേൽ അങ്ങയുടെ മഹത്വം പ്രകാശിപ്പിക്കണമേ അങ്ങയുടെ മഹത്വം ജനത്തിനു മേൽ ഉദിക്കാൻ ഇടവരുത്തണമേ ആകാശം പിളർന്ന് വ്യാപരിക്കണമേ ഹാലുയ്യ എല്ലാം മന്ദതയും മരവ് മാറിപ്പോകട്ടെ ക്ഷീണങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ദൈവത്തെ സ്തുതിക്കാൻ തടസ്സപ്പെടുത്തുന്ന ഓരോ അന്ധകാര അന്ധകാരപീഠകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ ഹാലലു ഹാലലു യേശുവേ ആരാധന ആരാധന ഓരോ അതരങ്ങളിലും ദൈവ സ്തുതികൾ എന്ന് ഓരോ നാവുകളും അഭിഷേകത്താൽ നൂറ്റി അൻപതാം സങ്കീർത്തനത്തിൽ അഞ്ചാം തിരുലഹിതം ഉച്ചത്തിൽ കൈത്താളം കൊട്ടി നമ്മുടെ കർത്താവിനെ പുകഴ്ത്തുവിൻ പ്രവചനത്തിൽ രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുലിംഗതം ആകാശമേ ഞെട്ടിപിറയ്ക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക എന്റെ ജനം ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് ജലം നൽകാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്ത ഈ സമയം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും വിടുതലിൻ്റെ അഭിഷേകമുണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ കഠിനമായ ഹൃദയങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ അത്ഭുതകരമായി ഇടപെടൽ നൽകണമേ കല്ലിച്ചു പോയ ഹൃദയങ്ങൾ നാമത്തെ സ്ഥലമായി മാറട്ടെ ഹാലലുയ്യ ഹാലുയ്യ യേശുവ ആരാധന ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ ജീവിതങ്ങളിൽ നിന്നും യേശുവിന നാമത്തിൽ പൈസാ ചെയ്വിടകൾ വിട്ടുമാറിപ്പോകട്ടെ രോഗവും അതിന്റെ ആധിപത്യങ്ങളും യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ